പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വിശ്വവിദ്യാലയം എന്ന യൂണിറ്റിലെ അടിസ്ഥാന പാഠാവലി മലയാളം, അതിൽ നമ്മൾ ആദ്യമായിട്ട് രണ്ട് പാഠങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെ പാഠഭാഗങ്ങളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് ഒന്ന് ഓർത്തു നോക്കൂ. എല്ലാവരും മറന്നുപോയോ? ഇല്ല അല്ലേ. ആദ്യത്തെ പാഠം നമ്മൾ പഠിച്ചത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലനായിരുന്നു. അതിലെന്തിനെക്കുറിച്ചാണ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. ആരായിരുന്നു അതിലത്തെ കഥാപാത്രം എന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടാമത്തെ പാഠം പ്രശസ്ത കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയൊക്കെയായ സുഗതകുമാരി ടീച്ചറുടെ കിളിനോട്ടം എന്ന പാഠമായിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള രണ്ട് പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്. രണ്ടും വ്യത്യസ്തമായ രണ്ട് രചനാശൈലികളായിരുന്നു. കിളിനോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് വളരെ എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു അനുഭവക്കുറിപ്പാണ് സുഗതകുമാരി ടീച്ചർ നമ്മളോട് പറഞ്ഞത്. എങ്ങനെ കിളികളെ നോക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ ടീച്ചർ വളരെ ലളിതമായ എഴുത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തി. നമ്മളെല്ലാവരും അതിലത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ വിദ്യാലയത്തിലെ ടീച്ചേഴ്സിന് അത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. എല്ലാവർക്കും കവിത ഇഷ്ടമല്ലേ? ആ കവിതയൊക്കെ ഇഷ്ടപ്പെടണം. എത്ര കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇഷ്ടത്തോടെ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിൽ നിന്നത് മായാതെ എല്ലാ കാലത്തും അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള കൊച്ചു കവിതയാണ് മാഷ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് എൻ്റെ വിദ്യാലയം. എൻ്റെ വിദ്യാലയം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ ജാലകപക്ഷി എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് എൻ്റെ വിദ്യാലയം എന്ന മനോഹരമായിട്ടുള്ള കവിത. അതിലത്തെ പേര് പോലെ തന്നെ എൻ്റെ വിദ്യാലയം. ആ പേര് കേൾക്കുമ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച് വളർന്ന എൻ്റെ വിദ്യാലയത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും നമ്മൾ പഠിച്ച് വളർന്ന നമ്മളുടെ വിദ്യാലയം. എൻ്റെ ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ച വിദ്യാലയം കൽപ്പത്തൂർ എ പി സ്കൂളായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ ഉത്സാഹത്തോടെയാണ് ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്നത്. ഇപ്പോളെപ്പോലെ അന്ന് സൈക്കിളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്നത്. മഴയായാലും വെയിലായാലും തണുപ്പായാലും ഒക്കെ അത് ആസ്വദിച്ചുകൊണ്ട്, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൂട്ടുകാരോടൊത്ത് നടന്ന് ചിരിച്ച് കളിച്ചൊക്കെയാണ് സ്കൂളിലൊക്കെ പോയിരുന്നത്. അങ്ങനെ നമുക്ക് നല്ല നല്ല അനുഭവങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നീട് വലിയ സ്കൂളിലേക്ക്, പേരാമ്പ്ര ഹൈസ്കൂളിൽ ഞാൻ എൻ്റെ 8, 9, 10 നമ്മൾ പഠിക്കാൻ പോയി. അത് അതിനേക്കാൾ മധുരമായ ഓർമ്മകളാണ് എനിക്കിന്നും ഉള്ളത്. ചിലപ്പം എനിക്കൊരു അധ്യാപകനാവണം എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കണ്ടിട്ടാവാം ഇങ്ങനെയൊരു മേഖലയിലൊക്കെ എനിക്ക് വരാൻ കഴിഞ്ഞത്. അതൊക്കെ നമ്മൾ പഠിച്ചു വളർന്ന വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഓരോരുത്തർക്കും എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുണ്ടാവും ഇല്ലേ. ഇപ്പം ഞാൻ തന്നെ വളരെ ചുരുക്കിയിട്ടാണ് ഈ രണ്ട് വിദ്യാലയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇതിൽ ഓരോ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? നമ്മൾ കളിച്ചു നടന്നത്, നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, നമ്മളുടെ പ്രിയപ്പെട്ട സഹപാഠികൾ, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട എന്താറിയോ, എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് മനോഹരമായിട്ടുള്ളൊരു കുറിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. എല്ലാവരും എഴുതുമല്ലോ അല്ലേ. വളരെ എളുപ്പത്തിൽ എഴുതാം. നിങ്ങളുടേതായ
ഭാഷയിൽ എഴുതണം. മറ്റുള്ള ആരുടെയും സഹായങ്ങളൊന്നും തേടാൻ പാടില്ല. എല്ലാവരും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്നാമത്തെ പാഠം ഒന്ന് പഠിക്കാം. എൻ്റെ വിദ്യാലയം, വിദ്യാലയത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു പാട്ട്, ഒരു നാല് വരി മാഷ് ഓർമ്മയിൽ നിന്ന് എടുത്ത് പാടുകയാണ്. അതിനുശേഷം എൻ്റെ വിദ്യാലയം എന്ന ആ കവിത, തിങ്കളും താരങ്ങളും എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള കവിത ഞാൻ നിങ്ങൾക്ക് പാടിത്തരും. അതെല്ലാവരും ശ്രദ്ധയോടെ കേട്ട് നല്ല മനോഹരമായ ഈണത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പിന്നെ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് എന്ത് ചെയ്യണം, അത് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ചെറിയൊരു പാട്ടോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. വളരെ പരിചയമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഒരു എൻ്റെ വിദ്യാലയത്തെക്കുറിച്ചുള്ളൊരു ചലച്ചിത്ര ഗാനമാണ് മാഷ് പാടിയത്. അപ്പോൾ ഇനി നമുക്ക് ആ മനോഹരമായിട്ടുള്ള കവിത നമുക്ക് ആസ്വദിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ആ കവിത കേൾക്കുമല്ലോ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ എൻ്റെ വിദ്യാലയം എന്ന മനോഹരമായിട്ടുള്ള കവിതയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ആലപിക്കുന്നത്. ജാലകപക്ഷി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് അദ്ദേഹം ഈ കവിത എഴുതി ചേർത്തത്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം, ഇന്നതാ ചിരിക്കുന്നു പാലോളി ചിതറുന്നു. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിൽ ആണെൻ്റെ വിദ്യാലയം. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വീരിയാറുണ്ടച്ചേറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ, മധുരമിജീവിതം ചെറുതാണിന്നാകിലും. പരർത്തൻ കഷ്ടപ്പാടു പേരുമക്കല്ലത്താണി, പറവുമഹതത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥ, ആരല്ലൻ ഗുരുനാഥർ, പരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തു. ആരല്ലൻ ഗുരുനാഥ, ആരല്ലൻ ഗുരുനാഥർ, പരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ, പഠിപ്പിക്കുന്നുണ്ടെന്തോ. എല്ലാവരും കവിത കേട്ടല്ലോ. ഇഷ്ടമായോ മാഷ് പാടിയത്? എത്ര മനോഹരമായിട്ടുള്ള കവിതയാണല്ലേ അദ്ദേഹം എഴുതിയത്. ചെറിയ കവിതയാണെങ്കിലും അതിലത്തെ വരികളൊന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. എത്ര ആഴത്തിലുള്ള വരികളാണ് അദ്ദേഹം അതിൽ എഴുതി ചേർത്തത്. ഇതേപോലെ നിങ്ങളും എന്ത് ചെയ്യുക, ഈ മാഷ് പാടിയ കവിത നന്നായിട്ട് കേൾക്കുക, എന്നിട്ടത് മനഃപ്പാഠമാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മാഷ് പാടിയ ഈണത്തിലൊന്ന് പാടി പഠിക്കുക. അതുകൂടാതെ
പുതിയതായിട്ടുള്ള ഈണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് നിങ്ങൾ കണ്ടെത്തിയ ഈണവും മാഷ് ചൊല്ലിത്തന്ന ഈണവും കൂടി എന്ത് ചെയ്യുക, രണ്ടും പാടിയിട്ട് നിങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അത് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഞാൻ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.